നമസ്കാരം. മലയൂർ ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇന്നലെ അക്കരെ സന്നിധാനത്ത് നെയ്യാട്ടം നടന്നു. കോവിഡ് നിയന്ത്രണങ്ങളിൽ നെയ്യാട്ട ചടങ്ങുകൾ പതിവിലും നേരത്തെ തുടങ്ങി. നെയ്യമൃത ജന്മസ്ഥാനീകരായ വില്ലിപ്പാലൻ വലിയ കുറുപ്പിൻ്റെയും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെയും കലശപാത്രങ്ങളിലെ നെയ്യും തുടർന്ന് തൃക്കപ്പാലം മടക്കാരുടെ നെയ്യും സ്വയംഭൂശിലയിൽ അഭിഷേകം ചെയ്തു. ഇന്ന് ഭണ്ഡാരം എഴുന്നള്ളത്താണ്. മണത്തണ കരിമ്പന ഗോപുരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുവാഭരണങ്ങളും പൂജാപാത്രങ്ങളും കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇന്നത്തെ ചടങ്ങുകളെല്ലാം നടക്കുന്നത് മണത്തണയിലാണ്. രാവിലെയായിരുന്നു കുട എഴുന്നള്ളത്ത്. അക്കരെ സന്നിധാനത്ത് പ്രത്യേക സ്ഥാനങ്ങളിൽ ഉപയോഗിക്കാനുള്ള വലിയ കുടകൾ മണത്തണയിൽ നിന്നും കൊട്ടിയൂരിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണ് കുട എഴുന്നള്ളത്ത്. സന്നിധാനത്ത് ഭഗവതി സങ്കല്പസ്ഥാനമായ അമ്മാറക്കൽ തറയിലെ വിളക്കിനെ മഴയിൽ നിന്നും സംരക്ഷിക്കുന്ന വലിയ കുടയും വഴിവിളക്കിനും മലവും ദൈവസ്ഥാനത്തും ഉപയോഗിക്കാനുള്ള മറ്റു രണ്ട് കുടകളുമാണ് ഇന്ന് കൊട്ടിയൂരിലേക്ക് കൊണ്ടുപോകുന്നത്. വ്രതാനുഷ്ഠാനത്തോടെ ഈ കുടകളെല്ലാം നിർമ്മിച്ചു നൽകേണ്ടത് കണിയ സമുദായത്തിൽപ്പെട്ട പെരുംകണിഷൻ സ്ഥാനീകനാണ്. വൈശാഖ മഹോത്സവത്തിൽ വിവിധ അടിയന്തരക്കാരുടെ സ്ഥാനചിഹ്നങ്ങളായ ഓലക്കുടകളും നിർമ്മിച്ചു നൽകേണ്ടത് ഈ സ്ഥാനീകരാണ്. സന്ധ്യയോടെ കലശം വരൽ എന്ന ചടങ്ങ് നടന്നു. ഭഗവതി സങ്കല്പ കോലം ധരിച്ച പെരുവണ്ണാൻ സ്ഥാനീകൻ കരിമ്പന ഗോപുരനടയിൽ ചെന്ന് ഭണ്ഡാരം എഴുന്നള്ളത്തിനുള്ള അനുവാദം കൊടുക്കുന്ന ചടങ്ങാണിത്. പെരുവണ്ണാൻ കാവുതീണ്ടി കരിമ്പനക്കൽ ഗോപുരത്തിലെത്തി അനുമതി നൽകിയതോടെ തേടൻ വാര്യർ കൂത്തുവിളക്കുമായി ചപ്പാരം ക്ഷേത്രത്തിലെത്തി ഭഗവതിയുടെ വാളുകൾ എഴുന്നള്ളിക്കാനുള്ള സമയമായെന്ന് അറിയിച്ചു. തുടർന്ന് വാളശന്മാർ ചപ്പാരം ഭഗവതിയുടെ വാളുകളുമായി കരിമ്പനക്കൽ ഗോപുരത്തിലെത്തി. വാളുകൾ ഗോപുരത്തിലെത്തിയ ഉടനെ ഭണ്ഡാരം എഴുന്നള്ളത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. കോവിഡ് നിയന്ത്രണത്തിൽ പരിമിതമായ സ്ഥാനികർ മാത്രമാണ് ഭണ്ഡാരം എഴുന്നള്ളിക്കാൻ ഇത്തവണ ഗോപുരത്തിലെത്തിയത്. ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയ ശേഷം സ്വർണ ഭണ്ഡാരങ്ങളും തിരുവാഭരണ ചെപ്പുമടങ്ങുന്ന ഭണ്ഡാരം എഴുന്നള്ളത്ത് ചപ്പാരം ഭഗവതിയുടെ വാളുകൾക്കൊപ്പം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു. അർദ്ധരാത്രിയോടെ മാത്രമേ ഭണ്ഡാരം എഴുന്നള്ളത്ത് കൊട്ടിയൂരിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ഭണ്ഡാരം എഴുന്നള്ളത്ത് ഇക്കരെ ക്ഷേത്രത്തിലെത്തി അല്പസമയത്തിനു ശേഷം ഇക്കരെ ക്ഷേത്രത്തിലെ ഫലിബിംബങ്ങളും മുതിരേരിവാളും ഭണ്ഡാരം എഴുന്നള്ളത്തിന്റെ കൂടെ അക്കരെ സന്നിധാനത്തിലേക്ക് പുറപ്പെടും. തുടർന്ന് വൈശാഖ മഹോത്സവത്തിലെ നിത്യനിധാനങ്ങൾ ആരംഭിക്കും. സംസ്ഥാനത്ത് ഇന്ന് 29,803 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. മലപ്പുറം 5,315, പാലക്കാട് 3,285, തിരുവനന്തപുരം 3,131, എറണാകുളം 3,063, കൊല്ലം 2,867, ആലപ്പുഴ 2,482, തൃശൂർ 2,147, കോഴിക്കോട് 1,855, കോട്ടയം 1,555, കണ്ണൂർ 1,212, പത്തനംതിട്ട 1,076, ഇടുക്കി 802, കാസർഗോഡ് 602, വയനാട് 411 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 177 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 7,731 ആയി. ജില്ലയിൽ ഇന്ന് 1,212 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലൂടെ 1,176 പേർക്കും ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ 16 പേർക്കും വിദേശത്തു നിന്നെത്തിയ 3 പേർക്കും 17 ആരോഗ്യ പ്രവർത്തകർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.86%. ഇതോടെ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് പോസിറ്റീവ് കേസുകൾ 135,930. ഇവരിൽ 3,891 പേർ ചൊവ്വാഴ്ച രോഗമുക്തി നേടി. ഇതോടെ രോഗഭേദമായവരുടെ എണ്ണം 123,735. കോവിഡ് പ്രതിസന്ധിയിൽ കഴിയുന്ന തെറ്റുവഴി മരിയ ഭവനിലും കോളയാട് ദേവദാൻ സെന്ററിലും മണത്തണ സ്കൂൾ 99+2 വാട്സപ്പ് കൂട്ടായ്മയുടെ കൈത്താങ്ങ്. വാട്സപ്പ് കൂട്ടായ്മ സമാഹരിച്ച തുകയിൽ നിന്നും 1,00,000 രൂപയുടെ സാധനങ്ങളാണ് മരിയാ ഭവനിൽ മാത്രം കൈമാറിയത്. കോളയാട് ദേവദാൻ സെന്ററിലും ഭക്ഷ്യവസ്തുക്കളും തുണിത്തരങ്ങളും എത്തിച്ചു. ഗ്രൂപ്പ് അംഗങ്ങളായ സുജയ്, റെസ്റ്റിൻ, വിലാസിനി, ഷീന എന്നിവർ ചേർന്ന് അഗതി മന്ദിരത്തിലെത്തി സഹായം കൈമാറുകയായിരുന്നു.
യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ യൂത്ത് കെയർ പദ്ധതിയുടെ ഭാഗമായി ലോക്ക്ഡൌൺ കാരണം പ്രതിസന്ധിയിലായ കപ്പ കർഷകരിൽ നിന്നും കപ്പ ശേഖരിച്ച് കപ്പ ചലഞ്ച് എന്ന പേരിൽ വിതരണം നടത്തി. തില്ലങ്കേരിയിലെ കർഷകരിൽ നിന്നും 60 ക്വിൻ്റൽ കപ്പയാണ് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം നടത്തിയത്. കപ്പ ചലഞ്ച് പരിപാടി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫർസിൻ മജീദിൻ്റെ അധ്യക്ഷതയിൽ KPCC സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി യൂത്ത് കെയർ കപ്പ ചലഞ്ച് കോർഡിനേറ്റർ രോഹിത് കണ്ണന് കപ്പ നൽകി ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ OK പ്രസാദ്, രാകേഷ് തില്ലങ്കേരി, K അഭിലാഷ്, R K നവീൻ, നിതിൻ കോമത്ത്, P രജീഷ്, ജിബിൻ കുന്നുമ്മൽ, K നവീൻ, രോഹിത് NK, നകുൽ, M റയീസ്, ജയേഷ്, PV രജീഷ്, അസറുദ്ദീൻ, ശരത് എന്നിവർ സംബന്ധിച്ചു. ലോക്ക്ഡൌൺ കാലത്തെ മദ്യക്കടത്ത് തടയുന്നതിനായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, ക്രൈം പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ സ്ക്വാഡ്, റെയിൽവേ പോലീസ് എന്നിവ സംയുക്തമായി ട്രെയിനുകളിൽ പരിശോധന നടത്തി. ഞായറാഴ്ച രാത്രി തുടങ്ങിയ റെയ്ഡ് തിങ്കളാഴ്ച പുലർച്ചെയാണ് അവസാനിച്ചത്. ദീർഘദൂര ട്രെയിനുകളായ നേത്രാവതി, മംഗള എന്നിവയിൽ നിന്നുമായി കർണാടക, ഗോവൻ വിദേശമദ്യം പിടികൂടി. വിവിധ റിസർവേഷൻ കമ്പാർട്ട്മെന്റിന്റെ ബെർത്തിനടിയിൽ ബാഗിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു മദ്യം. റെയ്ഡിൽ പിടികൂടിയ 90 കുപ്പി മദ്യം പിന്നീട് എക്സൈസ് റേഞ്ച് ഓഫീസർക്ക് കൈമാറി. ഉടമസ്ഥരില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു മദ്യബാഗുകൾ. പരിശോധനയ്ക്ക് RPF ഇൻസ്പെക്ടർ ബിനോയ് ആന്റണി, SI ധന്യ, ASI ബിജു നെരിച്ചൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലക്ഷദ്വീപിനെ രക്ഷിക്കണം എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ക്യാമ്പയിനിൽ പൃഥ്വിരാജിനെ പോലുള്ളവർ പെട്ടുപോകുന്നതാണെന്നും ലക്ഷദ്വീപിലെ ജനങ്ങൾ ഉയർന്ന ദേശീയ ബോധമുള്ളവരാണെന്നും 100% മുസ്ലിങ്ങളുള്ള ലക്ഷദ്വീപിൽ മുസ്ലിം ലീഗിനോ മറ്റു വർഗീയ പാർട്ടികൾക്കോ ഇതുവരെ പ്രവേശനം ലഭിച്ചിട്ടില്ലെന്നും അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ പറഞ്ഞു. സമീപകാലത്തുണ്ടായ ഒരു പ്രശ്നത്തിലും പൃഥ്വിരാജ് പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ലെന്നും ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായ വിവാദം തീവ്ര ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രചാരണം മാത്രമാണെന്നും പൃഥ്വിരാജ് അതിൽ കുടുങ്ങിപ്പോയതാണെന്നും അദ്ദേഹം പറഞ്ഞു. ലക്ഷദ്വീപിനെ രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. അതിൽ നമ്മുടെ ചില സിനിമാ താരങ്ങളൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. പൃഥ്വിരാജിനെ പോലുള്ള ആളുകളൊക്കെ അതിൻ്റെ പരടയാളികളും പോരാളികളും ആയിട്ടുണ്ട്. ഈ സമീപകാലത്ത് പല പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അന്നൊന്നും പൃഥ്വിരാജ് പ്രതികരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ എനിക്ക് വളരെ ഇഷ്ടമാണ്, ബഹുമാനമാണ്. പക്ഷേ വലിയ പോയത്തമായിപ്പോയി. പൃഥ്വിരാജ്, നിങ്ങളെപ്പോലെ നല്ല വായനയും പരപ്പുള്ള ആളുകൾ എന്താണ് ലക്ഷദ്വീപിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പഠിക്കാതെ പറയരുത്. ആരാണ് ഈ പ്രചരണത്തിൻ്റെ പിന്നിൽ? അവിടെ ലക്ഷദ്വീപുകാരെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. നല്ല നിഷ്കളങ്കരാണ്, നല്ല വിശാല ദേശീയ ബോധമുള്ള ജനങ്ങളാണ്. നിങ്ങളറിയോ, 100% മുസ്ലിങ്ങളുള്ള ആ നാട്ടിൽ SDPI ജമാഅത്ത് ഇസ്ലാമി പോയിട്ട് മുസ്ലിം ലീഗിനെ പോലും കാലുകുത്താൻ അനുവദിക്കാത്തവരാണ് അവർ. അതൊരു പ്രത്യേകതയല്ലേ? കേരളത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ദേശത്ത് 100% മുസ്ലിങ്ങളുണ്ടായിട്ട് മുസ്ലിം ലീഗിനെ പോലും കാലുകുത്താൻ വിടാത്ത സ്ഥലത്ത് SDPIയും ജമാഅത്ത് ഇസ്ലാമിയും പഠിച്ച പണി 18 നോക്കി, അവിടെ ഇല്ല. അവർ ദേശീയധാരേൻ്റെ കൂടെയാണ്. അവിടെ കോൺഗ്രസ് ഉണ്ടായിരുന്നു, ദേശീയ പാർട്ടി. ഇപ്പോൾ NCP ഉണ്ട്, അതുപോലെ തന്നെ BJP അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ലക്ഷദ്വീപിൻ്റെ രാഷ്ട്രീയ മനസ്സ്. അവിടുത്തെ ജനങ്ങളുടെ എൻ്റർടൈൻമെൻ്റ് എന്താ നിലയോ പൊളിറ്റിക്സാണ്. എന്നിട്ട് പോലും അവരെ ഈ തീവ്ര ഗ്രൂപ്പുകളെന്ന് അവിടെ അടുപ്പിച്ചിട്ടില്ല. ഇതാണ് അടിസ്ഥാനം. അവരാണ് ഈ പ്രചരണം തുടങ്ങിയത്. അതിൻ്റെ കൂടെ പൃഥ്വിരാജിനെ പോലെ പാവപ്പെട്ടവരും കുടുങ്ങിപ്പോയി. മുഖ്യമന്ത്രി പിണറായി വിജയന് ആദരവുമായി കൂത്തുപറമ്പിലെ ചിത്രകാരന്മാർ. രണ്ടാമൂഴം എന്ന പേരിലാണ് മുഖ്യമന്ത്രിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇവർ ഒരുക്കിയിട്ടുള്ളത്. കൂത്തുപറമ്പിലെ മലയാളം കലാനിലയത്തിന് സമീപത്തെ ചുവരിൽ രണ്ടാമൂഴം എന്ന പേരിൽ വരച്ച ചിത്രത്തിന് 10 അടി നീളവും 15 അടി വീതിയുമാണുള്ളത്. കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ കൂറ്റൻ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള ഷൈജു കെ മാലൂർ, രൂപേഷ് ചിത്രകല എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചിത്രരചന. മുഖ്യമന്ത്രിയുടെ ഉറച്ച നിലപാടുകൾക്കുള്ള ആദരവാണ് ചിത്രരചനയിലൂടെ വ്യക്തമാക്കുന്നതെന്ന് ഷൈജു കെ മാലൂർ പറഞ്ഞു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം വരച്ചതോടൊപ്പം 20 മന്ത്രിമാരുടെയും പേരുകൾ ചിത്രത്തോടൊപ്പം ആലേഖനം ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ MLA സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിലായിരുന്നു ചിത്രരചന. മുഖ്യമന്ത്രിയുടെ ഉറച്ച വാക്കുകളും പാറ പോലെ ഉറച്ച നിലപാടുകളും ഒക്കെ ഒരു ചിത്രത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതാണ് ഇങ്ങനെ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമൂഴം
ഭരണ തുടർച്ചയ്ക്ക് അതിനും ഒരു ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാ മന്ത്രിമാർക്കും ചേർന്നുകൊണ്ട് ഞങ്ങൾ ആശംസകൾ അറിയിക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിവേചനം കാണിക്കുന്നുവെന്നാരോപിച്ച് എൽ ഡി എഫ് കോർപ്പറേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കോർപ്പറേഷനിലും കടമ്പൂർ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തുകളിലും പ്രതിഷേധ സമരം നടത്തി. കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടന്ന സമരം സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡിൽ രാഷ്ട്രീയമില്ലെന്നും മുഴുവൻ സംഘടനകളുമായും പ്രതിപക്ഷവുമായും സഹകരിച്ചു പോകാൻ കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാകണമെന്നും ജയരാജൻ പറഞ്ഞു. എൻ ചന്ദ്രൻ അധ്യക്ഷനായി, കെ പി സഹദേവൻ, എൻ സുകന്യ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.